പ്രകൃതിയുടെ ജീവനുള്ള നിറക്കൂട്ടുകളാൽ പുതുവർഷത്തെ വരവേൽക്കാൻ പൂക്കളുടെ ഉത്സവം ഒരുക്കി പൂപ്പൊലി പുഷ്പോത്സവം. വയനാട് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് പുഷ്പോത്സവം മനോഹര കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. ജമന്തിയും മല്ലികയും കടും നിറങ്ങളാൽ അതിരുകൾ തീർക്കുന്ന മനോഹര പൂക്കളമാണ് പൂപ്പൊലി പുഷ്പോത്സവം. ഗ്ലാഡിയോൾസും ഡാലിയയും പൂക്കളത്തിന് ഉണർവിന്റെ നിറങ്ങളേകുന്നു. ഓർക്കിഡുകളുടെ ശാലീന സൗന്ദര്യത്താൽ മനോഹര കാഴ്ചകൾ ഒരുക്കുമ്പോൾ പ്രൗഢിയുടെ നിറക്കാഴ്ചയാകുകയാണ് ഡാലിയ. കാശ്മീരിലെ സുന്ദര പുഷ്പങ്ങളും വിദേശ പുഷ്പങ്ങളും മേളയ്ക്ക് മാറ്റുകൂട്ടുന്നു. ഈ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഈ ലോകത്ത് വളരുന്ന എല്ലാ പുഷ്പച്ചെടികളും വളരാനായിട്ടുള്ളൊരു കാലാവസ്ഥ ഇവിടെയുണ്ട്. അതിൽ ഈ പ്രാവശ്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ടുലിപ്പ് എന്ന് പറയുന്ന കാശ്മീരിലും അതോടൊപ്പം തന്നെ തണുപ്പുള്ള രാജ്യങ്ങളിലും മാത്രം കാണുന്ന ഈ ചെടി ഇവിടെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇവാലുവേഷൻ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുഷ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശ് അതുപോലെ ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ചെടികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ നട്ട് വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മേളയുടെ പ്രത്യേകത. പുതുവത്സരത്തിൽ ആരംഭിച്ച് ജനുവരി 12 പുഷ്പോത്സവം അവസാനിക്കുക. ആധുനിക പൂന്തോട്ട ശൈലിയായ വെർട്ടിക്കൽ ഗാർഡനും ജലാശയത്തിൽ മന്ദമൊഴുകുന്ന ഫ്ലോട്ടിംഗ് ഗാർഡനും മേളയുടെ ആകർഷണങ്ങളാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് പുഷ്പമേളയുടെ ഔപചാരിക ഉദ്ഘാടനം നടക്കും. വൈവിധ്യമാർന്ന കലാപരിപാടികളും പൂപ്പലിയോടനുബന്ധിച്ച് അരങ്ങേറും. ജനം വയനാട്.